അങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ഒരു രണ്ട് മണി സമയത്താണ് നമുക്ക് തോന്നിയത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അങ്ങനെ തന്നെ അളിയന്മാരെയും വിളിച്ച് വണ്ടിയും എടുത്ത് നേരെ പോവുകയാണ്. പോകുന്നത് വേറൊരിടത്തുമല്ല, വിഴിഞ്ഞത്തിനടുത്ത് കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമായ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ ഒരു മൂടി കാലാവസ്ഥയാണ്. എന്നാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും പൊതുവേ നമ്മുടെ ഈ ഭാഗത്തോട്ടില്ല, സിറ്റിയിലോട്ട് കടക്കുമ്പോഴത്തേക്കായിരിക്കും തിരക്കൊക്കെ ഉണ്ടാവുക. നമ്മൾ കാട്ടാക്കട എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നത്, കാരണം ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് അത്രത്തോളം വരും. ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് തിരുവനന്തപുരത്തുള്ള ഒരു വീഡിയോയും കാണണ്ട, അതുകൊണ്ട് തന്നെ മിക്ക വീഡിയോകളും അവർ സ്കിപ്പടിച്ചാണ് പോകുന്നത്. ഞാനും അത്രയും ലെങ്ത് ഇട്ടിട്ടും കാര്യമില്ല, ആരും കാണാനൊന്നും ഇരിക്കുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആവറേജ് വാച്ച് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മിനിറ്റൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളങ്ങനെ ബാലനാപുരത്തോട്ട് പോകാനുള്ള റോഡ് തിരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് മൂലയക്കോണം പള്ളി, ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു പള്ളിയാണ്. നമ്മളതെല്ലാം താണ്ടി ബാലരാമപുരത്തെത്തിയിട്ടുണ്ട്. ഗൈസ് പറയുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ തെറ്റുന്നുണ്ട് ഈ ഒരു ബാലരാമപുരം. ഇവിടെയാണ് ഏറ്റവും അധികം തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴേ നമ്മളെ വണ്ടി ഓഫായി ഞങ്ങൾ സൈഡിലോട്ട് ഒന്ന് ഒതുക്കുകയാണ്, കാരണം പുറകെ നല്ല തിരക്കുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വന്ന പയ്യന്മാരാണ് ഈ വലത് സൈഡിൽ നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പുതുതായിട്ട് കെട്ടിയ പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്ന ബ്രൗൺ കളറിലുള്ളത്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തും, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളത് കന്യാകുമാരി ഭാഗത്തേക്കുള്ള ഹൈവേ ആണ്. ഇതിനെ ക്രോസ് ചെയ്താണ് നമ്മൾ ഈ വിഴിഞ്ഞം റൂട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ചന്ത ദിവസങ്ങളിലെല്ലാം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നാളികേര ഗവേഷണ കേന്ദ്രമാണ്. ഇഷ്ടംപോലെ തെങ്ങ് നട്ടിട്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴും അതിൻ്റെ പല പല തരത്തിലുള്ള കണ്ടുപിടിച്ച തൈകളൊക്കെ നട്ടു വളർത്തിയാണ് അവർ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ മുക്കോല എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പാലം കടന്ന് പോകുമ്പോഴത്തേക്ക് താഴെ കൂടെ പോകുന്നതാണ് ബൈപ്പാസ്. കന്യാകുമാരി ടു എങ്ങോട്ടോ പോകുന്ന ഒരു ബൈപ്പാസ്സാണിത് ഗൈസ്. അപ്പോഴേ നാലുവരിപ്പാതയാണ്, നമ്മൾ അതിനെ മറികടന്നാണ് ഹൈപ്പുറത്തേക്ക് വരുന്നത്. മുമ്പ് പല സമയത്തും പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വരാനൊക്കെ നമുക്കറിയാം. ഇനി അങ്ങോട്ട് മാപ്പ് ഇട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ മാപ്പ് ഇട്ടപ്പോഴത്തേക്ക് ഗൂഗിൾ അമ്മച്ചി ഈ വഴിയൊക്കെ പറഞ്ഞു തന്നു ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് പോയിട്ട് റൈറ്റ് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. ഇത് ശരിക്കും ലൊക്കേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വിഴിഞ്ഞം പൂവാർ റോഡിൽ നിന്ന് 800 മീറ്റർ ഉള്ളിലേക്ക് മാറി കടലിൻ്റെ തീരത്ത് ഒരു പാറക്കെട്ടിൻ്റെ മേളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 58 അടി ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് ഈ ആഴിമല ശിവക്ഷേത്രത്തിലുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കാലങ്ങളിൽ ഇവിടെയൊന്നും അത്ര വലിയ തിരക്കോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ 2020 ഈ ഒരു ശിവപ്രതിമ ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോഴത്തേക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഈ ഒരു 2014 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ഈ ഒരു പ്രതിമയുടെ പണിയെല്ലാം തുടങ്ങിയിട്ട്. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് കുറേ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ വരും. അപ്പോഴവർക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയാണ് ഒരുക്കുന്നത്. അടിപൊളിയാണ്, ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് സൂപ്പറാക്കിയാണ് ഇവിടെ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ളത് മകരമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് കണക്കാക്കുന്നത് ശിവരാത്രിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഉത്സവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ദാ ക്ഷേത്രത്തിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പം എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായിട്ട് നല്ല രീതിയിൽ സാമ്യമുണ്ട്. അതുമാത്രമല്ല ദ്രാവിഡ വാസ്തുവിദ്യ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ക്ഷേത്രമാണ് ഇത്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതുമാത്രമല്ല ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, അത് തന്നെയാണ് മെയിൻ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് വന്ന് കാണുമ്പോഴത്തേക്ക് തന്നെ ഒരു കടൽ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കിടപ്പുണ്ട്. ഒത്തിരി ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, പാർക്കിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് പാർക്കിങ്ങാണ്, ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കിടക്കും. എന്നാലും മെയിനായിട്ട് ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ടൊന്നും ആരും കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട്. ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശിവൻ്റെ പ്രതിമയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതൊരു പാറയുടെ മേളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം
58 അടി ഉയരമുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ശിവൻ്റെ ഗംഗാധരേശ്വര രൂപത്തിൻ്റെ ശില്പമാണിത്. വെയിലും കാര്യങ്ങളാണെങ്കിൽ കൂടി ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾ. അതുപോലെ തന്നെ കടലിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇപ്പോഴേ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കണമുണ്ട്. കടലിലോട്ട് ഇറങ്ങലെന്ന് പറഞ്ഞാൽ അവിടെ ആളിരിപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു കയറി വന്നിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ വന്നത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ബൈ.